ഗ്രേസ് റേഡിയോയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ ധന്യതിരുനാമം നല്ല സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രേസ് റേഡിയോയിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗമിരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹം വന്ദനത്തെ ഞാൻ ഈ പകലറിയിക്കുന്നു. അനുഗ്രഹീതമായ ഈ നല്ല നിമിഷത്തിൽ ദൈവവചന ചിന്തയുടെ ഭാഗങ്ങൾ ഒന്ന് കോർത്തിണക്കി തിരുവചനവുമായി നിങ്ങൾ മുമ്പിൽ ആയിരിക്കാൻ പരിശുദ്ധ ആത്മാവ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജകളെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ആയ ദൈവവചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഒരുക്കപ്പെടുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പകലത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എന്നിൽ നിക്ഷിപ്തമാക്കിയ ആ വേദചിന്തയിലേക്ക് ഓടിപ്പോയി വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ ആത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. അതിനാധാരമായി അപ്പോസ്തലനായ പൗലോസ്ലിഹ എഫസോസിലുള്ള ദൈവസഭയ്ക്ക് എഴുതിയ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1 അതിന് 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി നാം എടുത്തിരിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:15-19 വരെയുള്ള വാക്യങ്ങൾ വാക്യങ്ങളെന്നെ പറയുന്നു. അതുനിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്ത് എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വവുമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ തന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. വളരെ അനുഗ്രഹീതമായ പൗലോസിന്റെ ഒരു ലേഖനമാണ് നമ്മൾ ഇന്ന് വായിച്ച കുറിവാക്യമായി എടുത്തിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ്ലീഹ എഫസോസിലുള്ള ദൈവസഭയ്ക്ക് എഴുതുന്ന ഒരു ലേഖനമാണ്. എഫേസ്യ പട്ടണത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കാലഘട്ടത്തിൽ അർത്തമീസ് ദേവിയുടെ അടിമത്തത്തിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ പട്ടണമാണ് എഫസോസ് പട്ടണം. വ്യാപാരത്തിന്റെ മേഖലകൾ കൊണ്ടും വാണിജ്യപരമായും അത്യുച്ചകോടിയിലെത്തിയ ഒരു പട്ടണമാണ് എഫസോസ് പട്ടണം. ഈ പട്ടണത്തിൽ നിന്നുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ്ലീഹ ദൈവസഭയെ വാർത്തെടുത്തു കഴിഞ്ഞപ്പോൾ ആ സഭയ്ക്കകത്ത് നിലനിന്നിരുന്ന പ്രതികൂലത്തിന്റെ കാറ്റുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അപ്പോസ്തലൻ പൗലോസ്ലീഹ എഫേസ്യ ദൈവസഭയ്ക്ക് വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണ് എഫേസോസിന്റെ ലേഖനം, എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. ഈ ലേഖനത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ അധ്യായങ്ങൾ നാം എടുത്തു വെച്ച് പഠിക്കുമ്പോൾ, ഓരോ വാക്യങ്ങൾ നാം എടുത്തു വെച്ച് പഠിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ ദൈവമക്കൾക്ക് വേണ്ട ഏറ്റവും പരമപ്രധാനമായ കാര്യങ്ങളെ കുറിച്ച് എഫേസ്യ ലേഖനത്തിനകത്ത് വളരെ വ്യക്തമായി വരച്ച് കാട്ടുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. ആ കാലഘട്ടത്തിലെ ദൈവസഭയ്ക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയതെങ്കിലും ഈ കാലഘട്ടത്തിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി നമ്മളുടെ സഭയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് പരമപ്രധാനമായ മാതൃകകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ വരച്ചു കാട്ടുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം എന്ന് പറയുന്നത്. ഈ കുറിവാക്യത്തിലേക്ക് ഞാൻ മുഖവരകളെല്ലാം വിട്ടിട്ട് ഓടി വരുവാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്യത്തിനകത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുക. 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നാം ഒരുമിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലൻ പറയുക. 1, പൗലോസ് പറയുന്നു ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. 2, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു നിന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. 3, പൗലോസ് പറയുന്നു അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയണം. ഈ 3 വാചകങ്ങളാണ് പൗലോസിന്റെ ഈ പ്രാർത്ഥനയിൽ വളരെ പ്രധാനമായി പൗലോസ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയുന്നു. 1, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണം. 2, പൗലോസ് പറയുന്നു നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. 3, പൗലോസ് പറയുന്നു അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. ഈ 3 കാര്യങ്ങൾ നാം ഒരുമിച്ച് വെച്ച് പഠിക്കുമ്പോൾ ഈ 3 പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ 3 തമ്മിൽ ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുക. പ്രൈസ് ദി ലോർഡ്.
പൗലോസ് പറയുന്നു, ഒരു ഭക്തൻ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു ഭക്ത പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം അവൻ പ്രാർത്ഥിക്കേണ്ടത് വിടുതലും സൗഖ്യമൊന്നുമല്ല, മറിച്ച് പൗലോസ് പറയുന്നു അവൻ പ്രാർത്ഥിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തരണമേ എന്ന്. ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ ഒരു വ്യക്തി പ്രാപിച്ചു കഴിയുമ്പോൾ പൗലോസ് പറയുകയാണ് അവന്റെ പുറങ്കണ്ണല്ല പിന്നെ തുറക്കുന്നത്, അവന്റെ അകത്തെ കണ്ണും തുറക്കും. പ്രൈസ് ദി ലോർഡ്. ആ അകത്തെ കണ്ണും തുറക്കുന്ന ഒരു ഭക്തൻ പറയുന്നു അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ഈ സന്ദേശത്തിലൂടെ ദൈവാത്മാവ് നിങ്ങളോട് പറയാൻ പറയുന്ന ഒരു ദൂതിതാണ്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നാം പ്രാപിച്ചാൽ നമ്മുടെ ഹൃദയദൃഷ്ടി ദൈവം തുറക്കാനിടയാവും. ദൈവം നമ്മുടെ ഹൃദയദൃഷ്ടി തുറന്നാൽ അടുത്ത ബാക്കി പോലീസ് പറയുന്നു അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്ക് തിരിച്ചറിയാനിടയാവും. പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുന്ന ഈ ലോകത്ത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രതികൂലത്തിന്റെ ഒരു സമയത്തൂടെ കടന്നു പോകുക. പക്ഷേ ഈ കാലഘട്ടത്തിൽ നാം ജീവിച്ച് യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും വെല്ലുവിളികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അലയടിച്ചുയരുമ്പോൾ നമ്മുടെ അകത്തെ കണ്ണ് തുറന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ക്ഷീണിച്ചു പോകാനിടയാവും, ഒരുപക്ഷെ നമ്മൾ തളർന്നു പോകാനിടയാവും, ഒരുപക്ഷെ നമ്മൾ വേദനിച്ച് അസ്തമിക്കാനിടയാവും, ഒരുപക്ഷെ നമ്മൾ ഒന്നുമില്ലാത്തവരെ വഴി മാറി പോകാനിടയാവും, ഒരുപക്ഷെ ക്രിസ്തീയ പോർക്കളത്തിൽ നിന്നും വഴിവിട്ട് പോകാനിടയാവും. പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ദൂതിതാണ്, പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറയുന്നതാണ്, ഹേ ദൈവജനമേ, നിങ്ങളുടെ ജ്ഞാനത്തിനെയും വെളിപ്പാടിനെ ആത്മാവിനെ നിനക്കൊന്ന് പ്രാപിക്കാൻ പറ്റിയാൽ നിന്റെ അകത്തെ കണ്ണിനെ ദൈവം ഒന്ന് തുറക്കും. അകത്തെ കണ്ണിനെ ദൈവം തുറന്നാൽ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയാനിടയാവും. എന്തുമാണ് ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ പ്രാപിച്ചാലുള്ള ഗുണം? ആരെങ്കിലും വേദപുസ്തകത്തിൽ അങ്ങനെ പ്രാപിച്ചിട്ടുണ്ടോ? എന്റെ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് പരിശുദ്ധ ആത്മാവ് എന്റെ അകത്ത് തന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഓടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ഉദാഹരണത്തിലേക്ക് കൊടുത്ത് വരുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്, പ്രേക്ഷകരോ, ശദ്രക്ക് മേശക്ക് അഭയദിനകോ മൂന്ന് സഹോദരന്മാരെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ബാബേൽ പ്രവാസത്തിലേക്ക് പിടിച്ചു കെട്ടിയ മൂന്ന് സഹോദരന്മാർ ഇവരുടെ യാത്രയിൽ ഇവരെ പിടിച്ചു കെട്ടി അടിമത്തത്തിനകത്ത് കിടക്കുമ്പോൾ ഇതാ ഒരു രാവിലെ ഒരു പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നിയമം വരികയാണ്. എന്തുവാണ് നിയമം വരുന്നത്? രാജാവ് വിളിച്ചിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കണം. ആ ഭക്തന്മാരായ സഹോദരങ്ങൾ, ആ ദൈവശക്തി പ്രാപിച്ച ദൈവ സഹോദരങ്ങൾ പറയുകയാണ്, രാജാവിന്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. കാരണം രാജാവിന്റെ ദൈവം, ഞങ്ങൾ സേവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവിന്റെ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ സഹോദരങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റി? പക്ഷെ പരിശുദ്ധാത്മാവിൽ എന്റെ അകത്ത് വന്നൊരു ചിന്തയുണ്ട്. സഹോദരങ്ങൾ പറയുന്നൊരു മറുപടി ഇങ്ങനെയാണ്, ഞങ്ങളുടെ പുറത്തെ കണ്ണല്ല ആ വാക്കിന്റെ മുമ്പിൽ തുറന്നത്, ഞങ്ങളുടെ അകത്തെ കണ്ണാ തുറന്നത്. അടുത്ത് തീർന്നില്ല, ഈ രാജാവിന്റെ ബിംബത്തെ നമസ്കരിക്കാതെ വന്നത് കൊണ്ട് ഇവർക്ക് പറ്റിയത് എരിയുന്ന തീച്ചൂളയിലേക്ക് ഇവരെ എടുത്തെറിയപ്പെടും. വളരെ ലളിതമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്, എരിയുന്ന തീച്ചൂളയിലേക്ക് ഇവരെടുത്തെറിയപ്പെടുമ്പോൾ പതറിപ്പോയില്ല ഇവർ, ഇവർ ഭയപ്പെട്ടു പോയില്ല. ഇവർ ഇവർ തെല്ലും അവര് ഭയപ്പെടാതെ മുൻപോട്ട് ആ തീച്ചുളക്കകത്തോട്ട് എറിയപ്പെടുമ്പോൾ അവർ നിന്നതിന്റെ കാരണം അവരുടെ അകത്തെ കണ്ണ് തുറന്നു. അതുമാത്രമല്ല, അവന്റെ മേൽ വ്യാപരിച്ചത് ലോകത്തിൽ കൂട്ടിയ തീയുടെ ശക്തിയേക്കാൾ ഇരട്ടിയായ ഒരു ദൈവശക്തിയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞ റിസൾട്ട് എന്താണെന്ന് അറിയാമോ? ഇവര് ചെന്ന് വീണത് മൂന്ന് പേരായിട്ടാണെങ്കിലും രാജാവ് ഉൾപ്പെടെ രാജ്യം ഒരുമിച്ച് നോക്കി നിൽക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയുണ്ട്, ആ അഗ്നി കൂട്ടത്തിനകത്ത് നാലാമതൊരുവൻ നടന്നു പോകുന്നു ഇവരുടെ കൂടെ. ആ നാലാമതൊരുവൻ ഇവന്റെ കൂടെ കൂടെ നടക്കുന്നു. ഇന്ന് പകലിൽ കൂടെ പറപ്പ് ഈ ദൂത് കേൾക്കുന്ന ദൈവജനമേ, നിന്റെ അകത്തെ കണ്ണ് തുറന്നാൽ നിന്റെ മുമ്പിലുള്ള പ്രതികൂലത്തെ അല്ല നീ കാണുന്നത്, അതിനപ്പുറത്ത് പരിഹാരം തരാൻ വേണ്ടി കടന്നിറങ്ങി വരുന്ന ഒരു പരിഹാരകനായി ക്രിസ്തുവിനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് സന്ദേശം, ഈ സന്ദേശം ഞാൻ കൈമാറുമ്പോൾ എവിടെയൊക്കെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഏതൊക്കെയോ വ്യക്തി ജീവിതത്തിനകത്ത് ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട് നന്നായിട്ട് അറിയാം. നിന്റെ അകത്തെ കണ്ണിനെ ഒന്ന് തുറക്കാൻ ദൈവാത്മാവിൽ പ്രാർത്ഥിക്കാനിടയായ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ എനിക്കൊന്ന് തരണം എന്ന് പ്രാർത്ഥിക്കാൻ നീ ഒന്ന് തുനിഞ്ഞാൽ നിന്റെ ഹൃദയദൃഷ്ടിയെ ദൈവം തുറക്കും. നിന്റെ ഹൃദയദൃഷ്ടി തുറന്നാനുള്ള റിസൾട്ട് നിന്റെ മുമ്പിലുള്ള പ്രതികൂലത്തെ അല്ല കാണുന്നത്, ആ പ്രതികൂലത്തിന് പരിഹാരം തരാൻ വേണ്ടി നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തെയാ നീ കാണുന്നത്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ഇന്ന് പകലിന്റെ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ, ഈ ശദ്രക്ക് മേശക്ക് അഭയദിനകോ നടന്നു പോകുമ്പോൾ തീക്കകത്ത് മൂന്ന് പേരാ ചെന്ന് വീണതെങ്കിലും നാലാമതൊരുവനെയാ കാണുന്നത്, നാലാമതൊരുവൻ അവരുടെ കൂടെ നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരന്മാരുടെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ഇവർ യുദ്ധം ചെയ്തില്ല, ഇവർ പോരാടിയില്ല, ഇവർ ഫൈറ്റ് ചെയ്തില്ല. ഇവരാകെ ചെയ്തത് പ്രാർത്ഥനാ മുറിക്കകത്ത് മുട്ടുമടക്കി. എങ്ങനെ മുട്ടുമടക്കി? ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പ്രാപിക്കാൻ വേണ്ടി മുട്ടുമടക്കി.
ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവം മക്കൾ പ്രാർത്ഥനാ മുറിക്കകത്ത് മുട്ടുമടക്ക്. നിനക്ക് വേണ്ടി ചിലതൊക്കെ ദൈവം ഒരുക്കാൻ പോകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു ഉദാഹരണത്തിലേക്ക് ഞാൻ ഓടിക്കൊണ്ടുവരാമല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വെളിപ്പാടിന്റെ ഖനം കൊണ്ടുവന്ന, വെളിപ്പാടിന്റെ സ്രോതസ് തുറന്നു തന്ന, വെളിപ്പാടിന്റെ വഴികൾ തുറന്നു തന്ന വ്യക്തിയാണ് യോഹന്നാൻ എന്ന് പറയുന്നത്. യേശുവിന്റെ കൂടെ യാത്ര ചെയ്ത വ്യക്തി. നിങ്ങൾ ശ്രദ്ധിക്കണമേ, 11-12 പേര് യേശുവിന്റെ കൂടെ യാത്ര ചെയ്തു. ഈ 12 പേരും യേശുവിനോടൊപ്പം സഞ്ചരിച്ച, പക്ഷേ യേശുവിന്റെ കാലഘട്ടത്തിലും യേശുവിന്റെ കാലഘട്ടത്തിന് ശേഷവും ഈ 12 പേരിൽ 11 പേരും ഓരോ മേഖലയിൽ ഇവർ അറിയപ്പെട്ടു. പ്രൈസ്തലോ. പക്ഷെ അതിനകത്തൊരു സൈലന്റ് എന്ന് പറഞ്ഞാൽ നിശബ്ദനായി യാത്ര ചെയ്തൊരു വ്യക്തിയാണ് യോഹന്നാൻ. പ്രൈസ്തലോ. യോഹന്നാന്റെ പ്രത്യേകത അവൻ യേശുവിനെ മാറിൽ ചാരിയിരുന്ന് യാത്ര ചെയ്തെന്ന. പ്രൈസ്തലോ. വേറെ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒന്നും യേശുവിന്റെ കാലഘട്ടത്തിൽ യോഹന്നാൻ ചെയ്തതായിട്ട് നമ്മൾ വേദപുസ്തകത്തിൽ ഒരുപാട് ഭാഗങ്ങളിലൊന്നും വായിക്കുന്നില്ല. പക്ഷേ യേശുവിന്റെ കാലഘട്ടത്തിന് ശേഷവും യോഹന്നാൻ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷേ ഈ യാത്രക്കകത്ത് യേശുവിന്റെ കൂടെ യേശുവിനെ മാറിൽ ചാരി അവൻ യാത്ര ചെയ്തു. അതുകൊണ്ട് കിട്ടി എന്റെ അകത്ത് വന്നൊരു വെളിപ്പാട് ഞാൻ പറയാം. അതുകൊണ്ട് പറ്റിയൊരു നന്മ എന്താണെന്നറിയാമോ? അവന്റെ ഹൃദയ ദൃഷ്ടി ദൈവം തുറന്നു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് സംഭവിച്ചൊരു കാര്യമുണ്ട്. വാർത്തിക്യത്തിന്റെ നടുവിനകത്തും ഡൊമിനീഷ്യൻ ചക്രവർത്തി പറഞ്ഞു ഇവനെ പത്മോസ് ദ്വീപിലേക്ക് എറിഞ്ഞു കളയാൻ. എറിഞ്ഞു കളയുമ്പോൾ പത്മോസിന്റെ പ്രത്യേകത ഇരുട്ടു നിറഞ്ഞൊരു മണ്ഡലമാ. പത്മോസിന്റെ പ്രത്യേകത അവിടെ അസ്ഥി കൂമ്പാരങ്ങൾ നിറഞ്ഞൊരു മണ്ഡലമാ. പത്മോസിന്റെ പ്രത്യേകത ഉഗ്രജീവികൾ അലറുന്നൊരു മണ്ഡലമാ. ആ മണ്ഡലത്തിനകത്ത് അല്ലെങ്കിൽ ആ ദ്വീപിനകത്ത് ചെന്നു വീഴുന്ന ആരും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആരും ഇതുവരെയും സൗഖ്യത്തോടെ വെളിയിൽ വന്നിട്ടില്ല. പക്ഷേ അഭിഷക്തൻ പത്മോസ് ദ്വീപിനകത്തോട്ട് ചെന്നു വീണപ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമാണെങ്കിലും കത്തൃ ദിവസത്തിൽ അവൻ ആത്മവ്യവസ്ഥയിലായി. ഇന്ന് പകൽ അകത്തെ കണ്ണിനെ ഒന്ന് തുറന്നാൽ അസ്ഥി കൂമ്പാരമല്ല കാണുന്നത്. അകത്തെ കണ്ണിനെ തുറന്നപ്പോൾ യോഹന്നാൻ കണ്ടത് അവിടുത്തെ ഉഗ്രജീവികളുടെ അലറലല്ല. അകത്തെ കണ്ണിനെ തുറന്നപ്പോൾ യോഹന്നാൻ കണ്ടത് ഇരുട്ടു വ്യാപരിച്ച മണ്ഡലമല്ല. അകത്തെ കണ്ണിനെ തുറന്നപ്പോൾ യോഹന്നാൻ കണ്ടത് തേജസ്കരിക്കപ്പെട്ട ഒരു ക്രിസ്തുവിനെയാ, അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെയാ, ആൽഫയും ഒമേഗയുമായ യേശുവിനെ അവൻ കണ്ടത്. ഇന്ന് പകൽ കൂടപ്പുറപ്പ് നിന്റെ മുമ്പിലുള്ള പ്രതികൂലത്തെ കണ്ടിട്ട് പതറി പോകുന്നതിന് മുൻപ് പ്രാർത്ഥനാ മുറിക്കകത്ത് നീ മുട്ടുമടക്ക്. നിന്റെ അകത്തെ കണ്ണിനെ ദൈവം ഒന്ന് തുറക്കട്ടെ. അവന്റെ ശക്തിയുടെ അലവറ്റ വലിപ്പം എന്താണെന്ന് നീ തിരിച്ചറിയേണ്ടത് നിന്റെ അകത്തെ കണ്ണിനെ തുറക്കാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മകൾക്കുള്ള കാലഘട്ടത്തിന്റെ പ്രതികൂല ഓട്ടത്തിനിടയിൽ യോഹന്നാൻ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തില്ലെങ്കിലും കൊണ്ട് ദൈവം കരങ്ങളിൽ കൊടുത്തത് ഇന്നും അഭിഷക്തന്മാർ പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ നാം കാത്തിരിക്കുന്ന വെളിപ്പാടിന്റെ പുസ്തകമാണ്. ഇന്ന് പകൽ അകത്തെ കണ്ണ് തുറക്കുമ്പോൾ പ്രതികൂലത്തെ അല്ല നാം കാണുന്നത്. അകത്തെ കണ്ണ് തുറക്കുമ്പോൾ പ്രയാസത്തെ അല്ല നാം കാണുന്നത്. അതിനപ്പുറത്ത് വിടുതലുമായി ഇറങ്ങി വരുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പോലെ യോഹന്നാന്റെ ഉദാഹരണത്തിനകത്ത് ഞാൻ പറഞ്ഞ കാര്യം ഇതാ, എന്റെ അകത്തെ കണ്ണിനെ ഒന്ന് തുറക്കണമേ. പ്രൈസ്തലോ. നിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്റെ അകത്തെ കണ്ണിനെയും തുറക്കണം. അടുത്തത് എന്റെ അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം മനസ്സിലാക്കണം. പ്രൈസ്തലോ. അതൊരു ഉദാഹരണം ഞാൻ കൊണ്ടുവരാം. പ്രൈസ്തലോ. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. പ്രൈസ്തലോ. എന്തോ ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം. ലോകത്തിലുള്ളതെല്ലാം ശക്തിയുള്ളതാ. ഒത്തിരി പവർ ഉള്ളത്, പവർ കാണിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അഭിഷേകം വീണ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിനകത്ത് ലോകത്തിലെ ശക്തി അല്ല അവനെ ഭരിക്കുന്നത്, മറിച്ച് അഭിഷേകത്തിന്റെ ശക്തി. നിങ്ങൾ ശ്രദ്ധിക്കണമേ, കാട്ടിനകത്ത് കിടന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. വളരെ സിമ്പിളായിട്ടൊന്നും രണ്ട് ഉദാഹരണങ്ങളാണ് ഞാൻ പറയുന്നത്. കാടിനകത്ത് വീണ വ്യക്തിയാണ് ഈ ദാവീദ്. അവൻ ആടിനെ തീറ്റിക്കൊണ്ട് നടന്നവനാണ്. ആടിനെ തീറ്റി ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദാവീദിനോട് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഇശായിയുടെ വീട്ടിൽ ശമുവേല് വന്ന് ദാവീദിന്റെ മേൽ അഭിഷേകം വീണു. ഇന്നലെ വരെ അവൻ കാടിനകത്ത് ആടിനെ തീറ്റി നടന്നവനാണെങ്കിൽ അഭിഷേകം വീണപ്പോ മുതൽ അവൻ അഭിഷക്തനായി മാറി. പ്രൈസ് ദ ലോർഡ്. അഭിഷേകം വീണപ്പോ മുതല് അതുവരെ ഇല്ലാത്ത പ്രതികൂലം അവനെതിരെ എഴുന്നേറ്റ് തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ നോക്കണം, ദിവസങ്ങളായി മാസങ്ങളായി ആഴ്ചകളായി ഇവൻ ആടിനെ തീറ്റുക. അന്നേരം ഒന്നും വെളിപ്പെടാത്ത, അന്നേരം ഒന്നും പൊന്തി വരാത്ത വന്യമൃഗങ്ങൾ ഇതാ അഭിഷേകത്തിന് തൈലം അവന്റെ വെല്ലുമ്പോൾ എഴുന്നേറ്റ് വരിക. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആടിനെ തീറ്റി ഇവന് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം നോക്കുമ്പോൾ ഒരു കരടി വരുന്നു. പ്രൈസ് ദ ലോർഡ്. ഒരു സിംഹം വരുന്നു. പ്രൈസ് ദ ലോർഡ്. ഇവൻ എന്ത് ചെയ്തു? ദാവീദ് ഈ മൃഗങ്ങളെ കണ്ടിട്ട് ഓടി മറഞ്ഞില്ല, മറിച്ച് ഇവന്റെ മേൽ വ്യാപരിച്ച, ദാവീദിന്റെ മേൽ വ്യാപരിച്ച അഭിഷേകം എടുത്ത് അതിനെ വലിച്ചു കീറി കളയാനടി. അതാണ് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറയുന്നത്. നിന്റെ മേൽ, നിന്റെ മുൻപിൽ നിന്റെ മേൽ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ടോ,
നിന്റെ മേലെ ഒരു ദൈവിക വെളിപ്പാടുണ്ടോ? നിനക്ക് ഒരു ദർശനമുണ്ടോ? നിനക്കൊരു വെളിപ്പാടുണ്ടോ? നിനക്കെതിരെ ഒരു വെല്ലുവിളിയുണ്ട്, നിനക്കൊരു പ്രതികൂലമുണ്ട്, നിനക്കെതിരെ ഒരു പോരാട്ടമുണ്ട്. പക്ഷെ കൃപയുള്ളവൻ അത് എഴുന്നേറ്റ് അതിനെ കീറിക്കളയും. അതാ ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം. കൃപയുള്ളവൻ തിരിച്ചറിയുന്ന ഒരു ദൂതുണ്ട്, മുൻപിൽ നിൽക്കുന്ന പ്രതികൂലത്തെക്കാട്ടിലും വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തി എന്റെ മേൽ ദൈവം കൈമാറിയിട്ടുണ്ട്. ഇന്ന് പകലിൽ ഈ ദൂത് കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധമോ പറയുന്നു, തളർത്തിക്കളയാൻ, മുടിച്ചു കളയാൻ, ഇല്ലാതാക്കാൻ, വെല്ലുവിളിക്കാൻ, വെല്ലുവിളിച്ച് ഉടച്ചു കളയാൻ ശ്രമിക്കുന്ന വ്യക്തി പിശാചിന്റെ തന്ത്രങ്ങളുടെ മുൻപിൽ പതറിപ്പോകാൻ അല്ല പരിശുദ്ധാത്മാവ് നിന്നെ ഇതിനകത്ത് ഈ സന്ദേശത്തിന് മുമ്പിൽ കൊണ്ടിരുത്തിയിരിക്കുന്നത്. മറിച്ച് നിന്റെ മേൽ വ്യാപരിക്കുന്ന ഒരു അത്യന്ത ശക്തിയെ തിരിച്ചറിഞ്ഞ് അതിനോട് പോരാടാൻ, ഒരു ബാലസിംഹത്തെ പോലെ സടകുടഞ്ഞെഴുന്നേൽക്കാൻ ഇന്ന് പകൽ കൃപ ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞാൻ എന്റെ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കൂടി വരുന്നു. പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പൗലോസിന്റെ പ്രാർത്ഥന ഇതാ, എന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയണം. പ്രൈസ് ദ ലോർഡ്. ഈ മൂന്ന് കാര്യങ്ങളാ പൗലോസ് പ്രാർത്ഥന. ഒന്ന്, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ എനിക്ക് തരണമേ. ഇന്നലെ വരെ ഭൗതികമായ നേട്ടങ്ങൾ എന്റെ അകത്തുണ്ടായിരുന്നു, ഭൗതികമായ ചിന്തകൾ എന്റെ അകത്തുണ്ടായി. പക്ഷെ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്റെ അകത്തെ കണ്ണിനെ ഒന്ന് തുറക്കണമേ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ എനിക്കൊന്ന് തരണമേ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധമ പറയുന്നൊരു ഇതുണ്ട്, നിന്റെ മുമ്പിലുള്ള പ്രതികൂലത്തെ കവിഞ്ഞ് കവിഞ്ഞു വരുന്ന ഒരു ദൈവ സാന്നിധ്യം നീ തിരിച്ചറിയാനിടയാവും. നിന്റെ മുമ്പിലുള്ള പ്രതികൂലത്തിന്റെ മേൽ ഉയർന്നു നിൽക്കുന്ന ഒരു ദൈവശക്തിയെ നീ തിരിച്ചറിയാനിടയാവും. അടുത്ത, നിന്റെ അകത്തെ കണ്ണിനെ നീ നിനക്കും തുറക്കാൻ പറ്റും. അകത്തെ കണ്ണ് തുറന്നില്ലെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങൾ നീ പലപ്പോഴും കാണേണ്ടതായിട്ട് വരും, അതിന്റെ വെല്ലുവിളികൾ വലുതായി നിനക്ക് തോന്നേണ്ടതായിട്ട് വരും. പക്ഷെ അകത്തെ കണ്ണിനെ തുറക്കാൻ പരിശുദ്ധ ഇന്ന് പകൽ നിങ്ങളോട് ആലോചന പറയുന്നു. ഞാൻ എന്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുന്നു. ഒരു വാക്ക് നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഈ സന്ദേശത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമേ. എന്റെ വിളിയാലുള്ള ആശയനൊന്ന് തിരിച്ചറിയുവാൻ, നിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന് തിരിച്ചറിയാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? കൊറോണയുടെ കാലഘട്ടമാണിത്, കോവിഡിന്റെ കാലഘട്ടമാണ്. അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും ഒന്നും അറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, നിന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നീ സകലത്തിന് മതിയായവനാണ്. എത്ര പേർക്ക് ഇന്ന് പകൽ പറയാൻ പറ്റും, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിന് മതിയായവൻ, എന്റെ അകത്തെ കണ്ണിനെ ഒന്ന് തുറക്കണമെ. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവ്, നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം. ഈ ജനത്തെ ദൈവം അനുഗ്രഹിക്കണമേ. ഇവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവപ്രവൃത്തി ഉണ്ടാകണമേ. ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ ദൈവം സഹായിക്കണമേ. ഇവരുടെ ഹൃദയ ദൃഷ്ടിയെ ദൈവം ഒന്ന് പ്രകാശിപ്പിക്കണമേ. ഇവർ വിളിയാലുള്ള ആശയം തിരിച്ചറിയുവാൻ സഹായിക്കണമേ. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തെ തൃക്കരങ്ങളെ അതിനെ ഫലമേൽപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഗ്രേസ് റേഡിയോ മിനിസ്ട്രിക്കായി സ്തോത്രം. അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാരെ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാണനായതാ പരമേ യേശുവായതാ.